ശാന്തി ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാബ പറയുന്നു മധുരമായ കുട്ടികളെ സദാ ഈ ലഹരിയിലിരിക്കൂ ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനം നൽകി നമ്മളെ സ്വദർശന ചക്രധാരിയും ത്രികാലദർശിയുമാക്കി മാറ്റിയിരിക്കുന്നു നമ്മളാണ് ബ്രഹ്മവംശി ബ്രാഹ്മണർ ബാബ ഇന്ന് നമുക്ക് സമാനം ഉയർത്തി തരുകയാണ് നമ്മൾ സ്വദർശന ചക്രധാരികളാണ് ത്രികാലദർശികളാണ് ബ്രഹ്മാവംശി ബ്രാഹ്മണരാണ് ചോദ്യം നിങ്ങൾ കുട്ടികൾ ബ്രാഹ്മണരായപ്പോൾ തന്നെ കോടി മടങ്ങ് ഭാഗ്യശാലിയായി മാറി എങ്ങനെ ഉത്തരം ബ്രാഹ്മണനാകുക അർത്ഥം സെക്കൻഡിൽ ജീവൻ മുക്തി നേടുക എന്നതാണ് ബാബയുടെ സന്താനമായി സമ്പത്തിൻ്റെ അധികാരം ലഭിച്ചു അതുകൊണ്ട് ജീവൻ മുക്തി നിങ്ങളുടെ അവകാശമാണ് അക്കാരണത്താൽ നിങ്ങൾ കോടി മടങ്ങ് ഭാഗ്യശാലികളാണ് ജീവൻ മുക്തി എന്നു പറഞ്ഞാൽ സെക്കൻഡറി ജീവൻ മുക്തി ലഭിച്ചു അർത്ഥം സത്യുഗത്തിൽ പോകാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് നമുക്ക് കിട്ടി ബാക്കി ഈ മൃത്യു ലോകത്തിൽ സൗഭാഗ്യശാലികളായി ആരും തന്നെയില്ല അകാല മൃത്യു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിലെ പെട്ടെന്ന് പെട്ടെന്ന് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ കാലന്റെ മേൽ വിജയം നേടുന്നു നിങ്ങൾക്കിപ്പോൾ ത്രികാലങ്ങളുടെയും ജ്ഞാനമുണ്ട് ഈ അയ്യായിരം വർഷത്തിൻ്റെ നാടകത്തിൻ്റെ ജ്ഞാനം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ദേവതയായിരുന്നു പിന്നീട് നമ്മൾ ദ്വാപരുഗത്തിലേക്ക് വന്ന സമയത്ത് മനുഷ്യരായി സംഗമ വന്നപ്പോൾ നമ്മൾ ബ്രാഹ്മണരായി വീണ്ടും ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിവ് ബാബ ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്ക് നിങ്ങളുടെ സഞ്ചി നിറച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ധാരണ ഈ പഴയ ലോകത്തെ ബുദ്ധി കൊണ്ട് മറന്ന് പരിധിയില്ലാത്ത വൈരാഗിയാകണം ദേഹാഭിമാനത്തിൻ്റെ ഭൂതത്തെ ഇല്ലാതാക്കണം ദേഹാഭിമാനം എന്ന് പറയുന്നൊരു അതിനെ ഇല്ലാതാക്കണം ബാബയ്ക്ക് സമാനം അനുസരണയുള്ളവരായി സേവനം ചെയ്യണം അജ്ഞാകാരികളായി സേവനം ചെയ്യണം മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റണം ഒരു കാര്യത്തിലും സംശയം ഉണ്ടാവരുത് വലുതാനം പരമാത്മാ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ ദുഃഖത്തിൻ്റെ ലോകത്തെ മറക്കുന്ന സുഖശാന്തി സമ്പന്നരായി ഭവിക്കട്ടെ സുഖശാന്തി സമ്പന്നരായി ഭവിക്കട്ടെ പരമാത്മാ സ്നേഹം എങ്ങനെ സുഖതായിയാണ് ഇതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഈ ദുഃഖത്തിൻ്റെ ലോകം തന്നെ മറന്നുപോകും ഈ ജീവിതത്തിൽ എന്തു വേണമോ ആ സർവ്വ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തരിക ഇതുതന്നെയാണ് പരമാത്മാ സ്നേഹത്തിൻ്റെ അടയാളം സുഖശാന്തി നൽകുക മാത്രമല്ല ബാബ ചെയ്യുന്നത് അതിൻ്റെ ഭണ്ഡാരമാക്കി മാറ്റുന്നു എങ്ങനെയാണോ ബാബ സുഖത്തിൻ്റെ സാഗരൻ നദിയോ കുളമോ അല്ല അതേപോലെ കുട്ടികളെയും സുഖത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അധികാരിയാക്കി മാറ്റിയിരിക്കുന്നു അതിനാൽ യാചിക്കേണ്ട ആവശ്യമില്ല കേവലം ലഭിച്ച ഗജനാക്കളെ സമയം അനുസരിച്ച് കാര്യങ്ങളിൽ ഉപയോഗിക്കും ബാബയെന്ന് നമ്മളെ സുഖശാന്തിയുടെ സാഗരമാക്കി മാസ്റ്റർ സാഗര മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ അവകാശികളാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രത്തോളം ബാബ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു ബാബയുടെ സ്നേഹത്തിൽ എത്ര മുഴുകിയിരിക്കുന്നു അത്രയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം സദാ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും ബാബയോട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ശാന്തി തരൂ കുറച്ച് സമാധാനം തരൂ ഇങ്ങനെയൊന്നും നമുക്ക് യാചിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ബാബ കുട്ടികളെയും തനിക്ക് സമാനം സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഭണ്ഡാരാക്കി മാറ്റിവെച്ചിരിക്കുകയാണ് ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കേവലം ആ സ്നേഹത്തിൽ ലയിക്കുക ശാന്തിയുടെയും സുഖത്തിൻ്റെയും അനുഭവം ചെയ്തുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഇന്നത്തെ മുഴുവൻ ദിവസവും നമ്മൾ ആ അധികാരം ആ അവകാശം അനുഭവിക്കണം സ്നേഹസാഗരത്തിൽ ലയിച്ച് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്ലോകൻ തൻ്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരം ബാബയ്ക്ക് കൊടുത്ത് ഡബിൾ ആകും തൻ്റെ സർവ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരം ബാബയ്ക്ക് കൊടുത്ത് ഡബിൾ ലൈറ്റ് ആകും എല്ലാം അല്ല എൻ്റെ കുടുംബം എൻ്റെ ദേഹം ഇതൊന്നും അല്ല ഈ ദേഹം ബാബേട്ടതാണ് കുടുംബം ബാബേട്ടതാണ് എന്തൊക്കെ എൻ്റെ എന്ന് പറയുന്ന സ്ഥൂലമായ ഈ ലോകത്തിലെ സാധനങ്ങൾ എന്തോ സാമഗ്രികളുണ്ടോ എല്ലാം ബാബയുടെതാണ് ആരൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരൊക്കെ ബാബുടേതാണ് അങ്ങനെ എല്ലാം ബാബയുടെതാണെന്നുള്ള സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി വളരെ ഫ്രീ ആകും ബാബ ഓരോ കാര്യത്തിലും സഹയോഗം തന്നുകൊണ്ടേ ഇരിക്കും ഓം ശാന്തി